അലഹദില്ല അസ്ലത്ത് വസ്സലാം അലറസ വാലാ അലഹി വസാബദ് ഹജ്മ ഔദ്ബിമുഷ്വാനുറജീം ബിസ്മിള്ളഹിറമൻ റഹീം അല്ലീന യുദ് ഖുറൂൻ അല്ലാമം ജുനൂബിഹിംസർ റബന അദാബൻ അദാബന്നാർ അദ്ധ്യാപകരെന്ന നിലയിൽ നാം വളരെ ഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ടുന്ന ഒന്നാണ് സ്കൂളിലെ ശാസ്ത്ര വിദ്യാഭ്യാസം എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയിലെ അമ്പത്തിയൊന്നാം ആർട്ടിക്കിളിൽ വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുന്ന ഓരോ പൗരൻ്റെയും കർത്തവ്യമാണ് ഇവിടെയുള്ള എല്ലാവരിലും ശാസ്ത്രാവബോധവും അതുപോലെ തന്നെ മാനവികതയും അന്വേഷണത്വരയും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അങ്ങനെയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും കർത്തവ്യമായിക്കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന പഠിപ്പിക്കുന്നത് ആ കർത്തവ്യം ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്തു തീർക്കാൻ സാധിക്കുന്നതും അത് ആ രൂപത്തിലുള്ള ഒരു പൗരന്മാരെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്നതും ഒരുവേള ഏറ്റവും കൂടുതൽ അധ്യാപകരായ എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകൾക്കാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ പലപ്പോഴും നമ്മുടെ സ്കൂളിലെ ശാസ്ത്ര വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏത് തരത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് സ്കൂളിലെ ശാസ്ത്ര വിദ്യാഭ്യാസം രണ്ട് തരത്തിലുള്ള ശാസ്ത്രത്തെപ്പറ്റിയുള്ള മനോഭാവങ്ങളാണ് ഉണ്ടാക്കുന്നത് ഒന്നാമത്തേത് സയൻറ്റിഫിക് ടെമ്പറാണ് അഥവാ ശാസ്ത്രാവബോധമാണ് രണ്ടാമത്തേത് സയൻറ്റിസമാണ് അഥവാ ശാസ്ത്രമാത്ര വാദമാണ് ഈ രണ്ട് തരത്തിലുള്ള കാഴ്ചപ്പാടുകളാണ് സ്കൂളിൽ നിന്ന് സയൻസ് പഠിച്ച് പത്താം ക്ലാസ്സോ പ്ലസ് ടുവോ വരെ സയൻസ് പഠിച്ച് പുറത്തിറങ്ങുന്ന ഒരു കുട്ടിയുടെ മനസ്സിലുള്ളത് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് നാം ഏറ്റവും പ്രധാനമായും എന്ന നിലയിൽ ശാസ്ത്രം പഠിപ്പിക്കുന്ന അധ്യാപകർ മാത്രമല്ല പൊതുവേ എന്ന നിലയിൽ നാം മനസ്സിലാക്കേണ്ടത് ഇത് മനസ്സിലാക്കാൻ ആദ്യം നാം ചെയ്യേണ്ടത് ശാസ്ത്രം എന്താണ് എന്ന് മനസ്സിലാക്കലാണ് ശാസ്ത്രത്തിനെ ഏറ്റവും ലളിതമായി വിശദീകരിക്കുകയാണെങ്കിൽ ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെ സ്വതന്ത്രമായി പ്രപഞ്ചത്തെയും പ്രകൃതിയെയും പഠിക്കാനുള്ള ഒരു മാർഗമാണ് ശാസ്ത്രമെന്നാണ് നാം പറയുക ഈ ഒരു ഡെഫിനിഷനിൽ തന്നെ എല്ലാമുണ്ട് എങ്ങനെയാണ് ശാസ്ത്രം വർക്ക് ചെയ്യുന്നത് അത് ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെയാണ് എന്തിനെയാണ് പഠിക്കുന്നത് അത് പ്രപഞ്ചത്തെയും പ്രകൃതിയെയുമാണ് ഈ അടിസ്ഥാനപരമായ കാര്യം മനസ്സിലാക്കാതെ ശാസ്ത്രം പഠിച്ചാൽ അത് വലിയ അപകടമുണ്ടാക്കും നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന പദാർത്ഥ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുവാനും അതിനെ ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കലുമാണ് ശാസ്ത്രം എന്നുവെച്ചാൽ നമ്മുടെ ഗവേഷണങ്ങളുടെയും നമ്മുടെ നിരീക്ഷണത്തിൻ്റെയും പരിധിയിലുള്ളതിനെ പദാർത്ഥ പ്രപഞ്ചത്തിനുള്ളിലുള്ളതിനെക്കുറിച്ചുള്ള പഠനമാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രം എന്ന് പറയുന്നത് അവിടെ നാം കേവലം ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും പഠിപ്പിക്കുന്നതിനപ്പുറത്ത് അങ്ങനെ ചില ഉത്തരങ്ങൾ നൽകുന്നതിനപ്പുറത്ത് ശാസ്ത്രാവബോധമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുന്നത് ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിപ്പിച്ചു കൊണ്ടാണ് ഹൗ എന്ന് എങ്ങനെയെന്ന് ഈ ഈ പ്രപഞ്ചത്തിൽ പല കാര്യങ്ങളും വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ഇതെങ്ങനെയെന്ന് ചോദിക്കാൻ പ്രാപ്തിയുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ശാസ്ത്രാവബോധമുള്ള സയൻറ്റിഫിക് ടെമ്പറുള്ള ഒരു വിദ്യാർത്ഥി തലമുറയെ സൃഷ്ടിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് കേവലം കുറേ എലമെൻറ്റ്സ് പഠിപ്പിക്കലല്ല അല്ലെങ്കിൽ സെല്ലിനെക്കുറിച്ച് അല്ലെങ്കിൽ ഗ്രാവിറ്റിയെക്കുറിച്ച് അവർക്ക് ഉത്തരങ്ങൾ നൽകുക മാത്രമല്ല എന്തുകൊണ്ടിങ്ങനെ എങ്ങനെയാണിത് സംഭവിക്കുന്നത് ഇതിനു പിന്നിലുള്ള കാര്യകാരണം എന്താണ് പ്രപഞ്ചത്തിൽ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദ്യം ചോദിക്കാൻ പറ്റുന്ന ഒരു അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന അന്വേഷണ തരയുള്ള ഒരു വിദ്യാർത്ഥി തലമുറയെ ഉണ്ടാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സയന്റിഫിക് ടെമ്പറുള്ള ഒരു വിദ്യാർത്ഥി തലമുറയെ ഉണ്ടാക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ ശാസ്ത്രത്തെ പറ്റിയുള്ള മിഥ്യാധാരണ പകരുന്നതിലേക്ക് പലപ്പോഴും നമ്മുടെ ശാസ്ത്ര വിദ്യാഭ്യാസം പോകുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് അതിൽ ഏറ്റവും പ്രധാനമാണ് സയൻസ് ഈസ് ദ ഓൺലി വേ ടു നോളജ് എന്ന് പറയുന്നത് അറിവ് നേടാൻ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചുള്ള അറിവ് നേടാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് അത് ശാസ്ത്രമാണ് എന്ന ചിന്ത പലപ്പോഴും ശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നാം വിദ്യാർത്ഥികളിലേക്ക് നൽകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പലപ്പോഴും ശാസ്ത്രം പല രൂപത്തിൽ ഇന്നത്തെ പ്രപഞ്ചത്തെക്കുറിച്ചും ഈ പദാർത്ഥ പ്രപഞ്ചത്തെക്കുറിച്ചും ഏറ്റവും നന്നായി പഠിക്കുവാനുള്ള നല്ല ഒരു ടൂളാണ് ശാസ്ത്രം അത് ആ രൂപത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് പക്ഷേ അത് പഠിപ്പിക്കുമ്പോൾ എല്ലാ കാര്യത്തിനും എല്ലാ മേഖലയിലുമുള്ള ഉത്തരങ്ങൾ ശാസ്ത്രത്തിൽ മാത്രമാണ് എന്ന ഒരു മിഥ്യാധാരണ പലപ്പോഴും നാമറിയാതെ വിദ്യാർത്ഥികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്താണ് വസ്തുത ശാസ്ത്രം മാത്രമാണോ അറിവ് നേടാനുള്ള ഏക ഒരിക്കലുമല്ല എന്ന് എപ്പിസ്റ്റമോളജിയുടെ ബേസിക്സ് അറിയുന്ന ഏതൊരാൾക്കും പറയാൻ സാധിക്കും ജ്ഞാനം നേടാൻ വിജ്ഞാനം നേടാൻ പ്രധാനമായും നാല് മേഖലകളാണ് ഉള്ളത് നാല് രൂപങ്ങളാണുള്ളത് ഒന്ന് ഇൻഡ്യൂറ്റീവായ നോളജാണ് രണ്ട് ലോജിക്കാണ് മൂന്ന് എംപരിക്കലാണ് നാല് ഒതോറിറ്റിയാണ് ഈ നാല് രൂപത്തിലാണ് പ്രധാനമായും നാം അറിവ് നേടുന്നത് അതിൽ ഓരോന്നായി നമ്മൾ പരിശോധിച്ച് നോക്കാൻ ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല ഇൻഡ്യൂറ്റീവായ നോളജ് അവബോധജന്യമായ അറിവുകളെന്ന് നമ്മൾ പറയും എന്താണ് ഞാൻ ആരാണ് എന്ന തിരിച്ചറിവ് അതേപോലെ തന്നെ എൻ്റെ ചുറ്റിലുമുള്ളത് യാഥാർത്ഥ്യമാണ് എന്ന തിരിച്ചറിവ് അതേപോലെ തന്നെ ഏറ്റവും അവസാനം വന്നിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങൾ പ്രകാരം പോലും ഈ പ്രപഞ്ചത്തിന് പിന്നിലൊരു സൃഷ്ടാവുണ്ട് എന്ന ബോധ്യം പോലും അവബോധജന്യമായി നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ബോധ്യമായിക്കൊണ്ട് ഇൻറ്റുവേറ്റീവായ ആയിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള അറിവ് എന്ന് പറയുന്നത് അറിവിനുള്ള ഒരു മാർഗമാണ് ഒരിക്കലും ഞാൻ ആരാണ് എന്ന് ഏതെങ്കിലും ലാബിൽ പരീക്ഷിച്ച് പരീക്ഷിച്ച് നിരീക്ഷിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ടെസ്റ്റ് നടത്തിയിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റുന്നതല്ല അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഇൻഡിയേറ്റീവായ നോളജാണ് അതേപോലെ തന്നെയാണ് എംപിരിക്കലായ നോളജ് അവിടെയാണ് സയൻസ് കടന്നു വരുന്നത് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ നമുക്ക് നേരിട്ട് അറിയാൻ സാധിക്കുന്ന വിജ്ഞാനങ്ങളെയാണ് എംപിരിക്കലായ നോളജ് എന്ന് പറയുന്നത് ഒരു ഉദാഹരണത്തിന് ഒരു ഒരു തേപ്പ് പട്ടി അതിനെ തൊട്ടാൽ അത് ചൂടുണ്ട് എന്നുള്ളത് നമുക്ക് നേരിട്ട് പരീക്ഷിച്ചറിയാൻ സാധിക്കും ആ പരീക്ഷിച്ച് ആ രൂപത്തിൽ അറിയുന്നതിനാണ് എംപിരിക്കലായ നോളജ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ലാബിൽ നടത്തുന്ന ടെസ്റ്റുകൾ ഈ രൂപത്തിൽ സയൻസിൻ്റെ എക്സ്പെരിമെൻറ്റുകൾ പലപ്പോഴും എംപിരിക്കൽ നോളജായി നമുക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെയാണ് ലോജിക്കായിട്ടുള്ള കാര്യങ്ങൾ ലോജിക്കലായ കാര്യങ്ങൾ അതിലാണ് പ്രധാനമായും കണക്ക് മാത്സ് വരുന്നത് ഒന്നും ഒന്നും രണ്ടാണ് എന്നുള്ളത് ഒരു ലാബിലും തെളിയിച്ചിട്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള ടെസ്റ്റ് നടത്തി തെളിയിച്ചതല്ല മറിച്ച് അതിന് പിന്നിലുള്ളത് കൃത്യമായ ലോജിക്കാണ് യുക്തിയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ആ രൂപത്തിൽ യുക്തിയും എന്താണ് അറിവ് നേടാനുള്ള ഒരു മാർഗമാണ് അതേപോലെ തന്നെ ഒരു ചുട്ടുപഴുത്ത ഒരു ഒരു കമ്പി കണ്ടാൽ അത് തൊട്ടു നോക്കി എംപിരിക്കലായി അതിന് ചൂടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതില്ല യുക്തിപരമായി തന്നെ അത് തൊടാതെ തന്നെ നമുക്ക് അത് ചൂടുള്ളതാണ് എനിക്കത് തൊടാൻ പറ്റൂല എന്ന് മനസ്സിലാക്കൽ യുക്തിപരമായി നാം അറിവ് നേടുന്ന ഒരു മാർഗ്ഗമാണ് അപ്പം ഇങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ യുക്തിപരമായി നാം അറിവ് നേടുന്ന ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ഒതോറിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ശാസ്ത്ര പുസ്തകങ്ങളിലൂടെ അറിവ് നേടുന്നത് പോലും ഒതോറിറ്റിയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ എന്താണ് ടെക്സ്റ്റ് ബുക്കുകളിലുള്ള കാര്യങ്ങൾ നാം വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ നാം എടുക്കുന്നത് ആ ടെക്സ്റ്റ് ബുക്ക് ഒരു ഒതോറിറ്റിയിൽ നിന്നാണ് വിശ്വസനീയമായ ഒരു സ്രോതസ്സിൽ നിന്നാണ് എന്ന വിശ്വാസത്തിൻ്റെ പുറത്താണ് നാം അത് വിശ്വസിക്കുന്നത് ഒരു ഉദാഹരണം പറയാം ഇവിടെയുള്ള ഓരോരുത്തരും ഭൂമി ഉരുണ്ടതാണെന്ന് വിശ്വസിക്കുന്നവരാണ് ആ ഭൂമി ഉരുണ്ടതാണ് എന്ന് എത്ര പേർ ഭൂമിയുടെ പുറത്തേക്ക് പോയി നേരിട്ട് നിരീക്ഷിച്ച് മനസ്സിലാക്കി എത്ര പേർ ഇവിടെ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഒരാൾ പോലും ഉണ്ടാകില്ല അവിടെ എങ്ങനെയാണ് ഭൂമി ഉരുണ്ടതാണ് എന്ന അറിവ് നമ്മൾ നേടിയത് ഭൂമി ഉരുണ്ടതാണ് എന്നതിന് കൃത്യമായ ഫോട്ടോഗ്രാഫുകൾ നമ്മൾ വിശ്വസിക്കുന്ന സ്രോതസ്സിൽ നിന്ന് നാസ പോലെയുള്ള സ്രോതസ്സിൽ നിന്ന് നമ്മൾ വിശ്വസനീയമായി എടുക്കുന്നു അവിടെ അതോറിറ്റി അനുസരിച്ചാണ് ഭൂമി ഉരുണ്ടതാണെന്ന് ഈ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് എന്താ ഭൂമി ഉരുണ്ടതാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ശാസ്ത്രീയമായിട്ടാണ് അല്ലെങ്കിൽ എംപിരിക്കലായിട്ടാണെന്നാണെന്ന് നമ്മൾ വിചാരിക്കുക പക്ഷേ അവിടെയുള്ള എപ്പിസ്റ്റമോളജിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് പലപ്പോഴും അതോറിറ്റിയാണ് നമ്മൾ സ്രോതസ്സിനെയാണ് വിശ്വസിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവും ഹിസ്റ്ററി മുഴുവൻ അതോറിറ്റിയാണ് ഗാന്ധിജി ഇവിടെ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമ സ്വാതന്ത്ര്യ സമരം നടന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ പല ഇവൻസും നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന് വെച്ച് എന്ന് തുടങ്ങി ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്ന എല്ലാം നമ്മൾ പഠിപ്പിക്കുന്ന എല്ലാം അതിൻ്റെ സ്രോതസ്സിനെ വിശ്വസിച്ചുകൊണ്ടാണ് അല്ലാതെ ഗാന്ധിജിനെ ഏതെങ്കിലും ലാബിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടല്ല അവിടെയും സ്രോതസ്സിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഈ രൂപത്തിൽ ഈ പ്രധാനപ്പെട്ട നാല് സ്രോതസ്സുകൾ അറിവിനുണ്ട് എന്നുള്ളത് പൊതുവേ തന്നെ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മാത്രം പറയുന്ന ഒരു കാര്യമല്ല എന്നിരിക്കെ നമ്മൾ ശാസ്ത്രം പഠിപ്പിക്കുന്ന നമ്മുടെ സ്കൂളിൽ ശാസ്ത്രം പഠിച്ച് പുറത്തിറങ്ങുന്ന പത്താം ക്ലാസ്സും പ്ലസ് ടുവും കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുട്ടികൾ അവർ ശാസ്ത്രം മാത്രമാണ് ഞാൻ വിശ്വസിക്കുള്ളൂ ശാസ്ത്രം പറഞ്ഞത് മാത്രമേ തെളിവായി അംഗീകരിക്കുകയുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിദ്യാ നമ്മുടെ അധ്യാപനത്തിലുള്ള പ്രശ്നമാണോ എന്ന് പരിശോധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് അതിവിടെയാണ് ശാസ്ത്രം എന്താണ് എന്ന പരിശോധന ഒന്നുകൂടി കൃത്യമായി നമ്മൾ നടത്തേണ്ടത് ശാസ്ത്രത്തെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് തന്നെ തുടർച്ചയായ ഒരു പഠന പ്രക്രിയ എന്നുള്ള അർത്ഥത്തിലാണ് കണ്ടിന്യൂസ് പ്രോസസ്സ് ഓഫ് ലേണിംഗ് എന്നാണ് ശാസ്ത്രത്തെ നമ്മൾ പഠിപ്പിക്കുന്നത് തന്നെ അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് തന്നെ അതുകൊണ്ട് തന്നെ തുടർച്ചയായ ഒരു ഒരു പഠനപ്രക്രിയ ആയതുകൊണ്ട് തന്നെ അതിന് ആയിട്ടുള്ള അവസാന വാക്കുകൾ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് നമ്മൾ പറയുന്നതല്ല മറിച്ച് ശാസ്ത്രത്തിൻ്റെ ഏറ്റവും ബേസിക്കായി എന്താണ് ശാസ്ത്രം എന്ന് വിശദീകരിക്കുന്നിടത്ത് എല്ലാവരും വിശദീകരിക്കുന്ന കാര്യമാണ് ശാസ്ത്രത്തിന് ഒരിക്കലും ഇന്നതാണ് ശരി ഇത് പ്രൂവൺ ഹാൻസ് പ്രൂവ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത് മാത്രമേ ഉള്ളൂ ഇനി അതിനപ്പുറത്തേക്കൊരു ശരിയില്ല എന്ന ഒരു കാഴ്ചപ്പാട് ശാസ്ത്രത്തിലൂടെ നമുക്ക് നേടാൻ സാധ്യമല്ല ഇത് വിശദീകരിക്കാൻ വളരെ സിമ്പിളായി പെട്ടെന്ന് ഞാൻ ഈ വളരെ കോംപ്ലക്സ് ആയ കുറച്ച് ടേംസ് പറയുന്നതിനപ്പുറത്ത് വളരെ സിമ്പിളായി ഇത് പറയാനുള്ള നമ്മൾ സാധാരണ പറയാനുള്ളതാണ് ബ്ലാക്ക് സ്വാൻ അനാലജി എന്ന് പറയുന്നത് ശാസ്ത്രത്തിൻ്റെ ഈ ഒരു കാര്യം മനസ്സിലാകാൻ വേണ്ടി അതായത് ഒരു ശാസ്ത്ര പരീക്ഷണം എങ്ങനെയാണ് നടത്തുന്നത് ഉദാഹരണത്തിന് ഒരു അരയന്നങ്ങളുടെ നിറം എന്താണ് എന്നുള്ള ഒരു ശാസ്ത്ര പരീക്ഷണം നമുക്ക് നടത്തണം എന്ന് വിചാരിക്കാം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രൂപത്തിലുള്ള ഒരു ഉദാഹരണം എടുക്കുന്നത് അരയന്നങ്ങളുടെ നിറം എന്താണ് എന്ന പരീക്ഷണം നടത്തണമെങ്കിൽ ശാസ്ത്രീയമായി സയൻറ്റിഫിക് മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ എങ്ങനെയാണ് അത് നടത്തുക നമുക്ക് ലഭ്യമായ എല്ലാ ഒബ്സർവേഷൻസും നമ്മൾ കളക്റ്റ് ചെയ്യും ലോകത്ത് നമ്മുടെ ചുറ്റിലുമുള്ള എല്ലാ അരയണ്യങ്ങളെയും എടുക്കും നമുക്ക് ലഭ്യമായിട്ടുള്ള സ്രോതസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എവിടെയൊക്കെ അരയണ്യങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ നിറത്തെപ്പറ്റിയുള്ള ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യും അങ്ങനെ ഉദാഹരണത്തിന് നമ്മളിങ്ങനെ കളക്ട് ചെയ്ത അവസാനം കിട്ടിയ ഡാറ്റ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ലോകത്ത് ഇവിടെ ലഭ്യമായിട്ടുള്ള എല്ലാ അരയണ്യങ്ങളും വെളുത്ത നിറമാണ് എന്ന ഒബ്സർവേഷനാണ് നമുക്ക് കിട്ടിയതെങ്കിൽ ശാസ്ത്രത്തിൻ്റെ മെത്തഡോളജി അനുസരിച്ച് അവിടെ കൺക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ അറിവ് വെച്ച് അരയന്നങ്ങളുടെ നിറം വെളുപ്പാകുന്നു എന്നതായിരിക്കും അങ്ങനെ ഒരായിരം അല്ലെങ്കിൽ പതിനായിരം അരയന്നങ്ങളെ നമ്മൾ ഒബ്സർവ് ചെയ്തു പതിനായിരം അരയന്നങ്ങളും വെളുപ്പാണെങ്കിൽ നമ്മൾ നമ്മുടെ ശാസ്ത്രീയ പഠനത്തിൻ്റെ കൺക്ലൂഷനായി പറയുക അരയന്നങ്ങളുടെ നിറം ഇതുവരെയുള്ള ഒബ്സർവേഷനിൽ വെളുപ്പാണ് എന്നാണ് ഒരു പക്ഷേ നമ്മുടെ ഒബ്സർവേഷനിൽ വരാത്ത നമ്മുടെ നിരീക്ഷണത്തിൽ വരാത്ത പതിനൊന്നായിരത്തി ഒന്നാമത്തെ അരയന്നം ഒരു കറുത്ത നിറമായിരിക്കാം ആ പതിനൊന്നായിരത്തി ഒന്നാമത്തെ അരയന്നം എന്നാണോ നമ്മുടെ ഒബ്സർവേഷനിൽ നമ്മുടെ നിരീക്ഷണ പരിധിയിൽ വരുന്നത് അന്ന് വരേക്കും ശാസ്ത്രത്തിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും അരയന്നങ്ങളുടെ നിറം വെളുപ്പാണ് എന്നതായിരിക്കും ഇതാണിത് വളരെ സിമ്പിളായി ശാസ്ത്രം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് എപ്പോഴാണോ ഇതിന് വിരുദ്ധമായ ഒരു ഒബ്സർവേഷൻ ഒരു നിരീക്ഷണം നമ്മുടെ നിരീക്ഷണത്തിലേക്ക് കടന്നു വരുന്നത് അതുവരേക്കും നാം വിശ്വസിക്കുന്ന കാര്യമായിരിക്കും കൺക്ലൂഷനായി നമ്മൾ വിചാരിക്കുക അല്ലെങ്കിൽ ആ രൂപത്തിലാണത് കട മുന്നോട്ട് പോകുന്നത് ഈ ശാസ്ത്രത്തിൻ്റെ മെത്തഡോളജി നമുക്ക് ശാസ്ത്രം പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ പഠിപ്പിക്കാൻ സാധിക്കണം നമ്മുടെ ഒബ്സർവേഷൻ്റെ ലിമിറ്റ് എന്നുള്ളത് ശാസ്ത്ര പഠനങ്ങളുടെ റിസൾട്ടിനെ വലിയ രൂപത്തിൽ ബാധിക്കും അത് പഠിപ്പിക്കാതെ ശാസ്ത്രം പഠിപ്പിച്ചത് കൊണ്ട് കാര്യമില്ല അതുപോലെ തന്നെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഫാൾസിഫയബിലിറ്റി എന്ന് പറയുന്നത് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല ശാസ്ത്രത്തിൽ ഒരു കാര്യം ശരിയാണെന്ന് തെളിയിക്കുന്നതോടൊപ്പം തന്നെ അത് തെറ്റാണെന്ന് തെളിയിക്കുവാനുള്ള പഴുതുകൾ കൂടി ഉണ്ടാകണം എന്നുള്ളതാണ് ഫാൾസിഫയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാൽ പോപ്പറൊക്കെയാണ് അത് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതായത് ശാസ്ത്രം തെളിയിക്കുന്ന ഏതൊരു കാര്യത്തിലും അത് തെറ്റാനോ മാറാനോ ഉള്ള സാധ്യത അവശേഷിപ്പിച്ചുകൊണ്ടായിരിക്കും അത് തെളിയിക്കുന്നത് എന്നുള്ളതാണ് അത് നമ്മൾ ഒരു കാര്യം തെളിയിക്കുന്നുണ്ടെങ്കിൽ അതിന് വിരുദ്ധമായ റിസൾട്ട് വരാനുള്ള സാധ്യതകളടക്കം അവശേഷിപ്പിച്ചുകൊണ്ടായിരിക്കും അതിൻ്റെ റിസൾട്ടിലേക്ക് നമ്മൾ പോകുന്നത് അപ്പോൾ അത് വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ ഒരിക്കലും ശാസ്ത്രത്തിൽ അവസാന വാക്കുകളില്ല അല്ലെങ്കിൽ ശാസ്ത്രം ഇന്നത്തോടു കൂടി ഈ വിഷയത്തിൽ ഇത് തീരുമാനമായി കഴിഞ്ഞു ഇനി ഇതിലൊരു മാറ്റം ഇല്ല എന്ന ഒരു നിലപാട് ശാസ്ത്രത്തിനില്ല പക്ഷേ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ പത്താം ക്ലാസും പ്ലസ് ടു കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സയൻസ് പഠിച്ചു എന്ന് വിചാരിക്കുന്ന കുട്ടികൾ പലപ്പോഴും പെരുമാറുന്നത് ശാസ്ത്രം ഇത് തെളിയിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ ആ വിഷയത്തിൽ അവസാനമാക്കി ഇന്നതാണ് എന്ന നിലക്കാണ് അവർ പലപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് സയൻസ് ഈസ് മോറലി ന്യൂട്രൽ എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഈ ശാസ്ത്രമെന്നു പറയുന്നത് പ്രപഞ്ചത്തിനകത്തുള്ളതിനെക്കുറിച്ച് പദാർത്ഥ പ്രപഞ്ചത്തിനെക്കുറിച്ച് വിശദീകരിക്കുവാനും അതിനെക്കുറിച്ച് പറയാനും ഉള്ളതാണ് ശാസ്ത്രമെന്ന് നമ്മൾ പറഞ്ഞു അവിടെ ഒരിക്കലും തന്നെ ശാസ്ത്രം ധാർമ്മികത വിശദീകരിക്കുന്നില്ല ഇത് പറയാൻ ഞാൻ വേറൊരു ഉദാഹരണം മാത്രം പറഞ്ഞാൽ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ് ഒരു ഉദാഹരണത്തിന് നമ്മൾ ഇന്ന് ഉച്ചക്ക് കഴിച്ചിട്ടുള്ള ബിരിയാണി ആ ബിരിയാണി അതിനെ ശാസ്ത്രീയമായി നമ്മൾ ഏതൊക്കെ രൂപത്തിൽ പരീക്ഷണം നടത്തിയാലും രണ്ടാളുകൾ ഒരാൾ ഒരാളെന്ത് ചെയ്തു ആ ബിരിയാണി രണ്ട് പാക്കറ്റ് അയാൾക്ക് കിട്ടി ഒരു പാക്കറ്റ് എന്ത് ചെയ്തു അയാൾ പുറത്ത് ഈ തിരൂർ ടൗൺ ഹാളിൻ്റെ പുറത്ത് ഒരാൾ വിശന്ന് കിടക്കുന്നുണ്ട് അയാളുടെ കയ്യിലേക്ക് ആ രണ്ടാമത്തെ കിട്ടിയ പാക്കറ്റ് കൊടുക്കുകയാണ് ഒരാൾ അങ്ങനെ ചെയ്തു രണ്ടാമത്തെ ആളെന്ത് ചെയ്തു രണ്ടാമത് എനിക്കാണെങ്കിൽ എനിക്കറങ്ങി എന്ന് പറഞ്ഞിട്ട് അത് വേസ്റ്റ് പിന്നിൽ കൊണ്ടിട്ടു രണ്ടാളുകൾ ചെയ്ത രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത് ഏത് ശാസ്ത്രം വെച്ചുകൊണ്ടാണ് ഒന്നാമത്തെ ആൾ ചെയ്തത് നല്ല പ്രവർത്തിയാണെന്നും രണ്ടാമത്തെ ആൾ ചെയ്തത് മോശം പ്രവൃത്തിയാണെന്നും ഏത് ശാസ്ത്രം വെച്ചിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റുക ഏതെങ്കിലും ലാബിൽ കൊണ്ടുപോയി ആ ബിരിയാണി ടെസ്റ്റ് ചെയ്താൽ ഒന്നാമത്തെ ആൾ ചെയ്തത് ശരിയും രണ്ടാമത്തെ ആൾ ചെയ്തത് എന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ ഇത് കാണാൻ പറ്റുമോ ഒരു തരത്തിലും ശാസ്ത്രത്തിൻ്റെ ഒരു മെത്തഡോളജി വെച്ചിട്ടും ഒന്ന് ശരിയും ഒന്ന് തെറ്റു ആണെന്ന് പറയാൻ പറ്റൂല എന്നാൽ അതേ അതേസമയത്തിൽ ശാസ്ത്രത്തിന് എന്ത് ചെയ്യാൻ പറ്റും ആ ബിരിയാണിയിൽ എത്രത്തോളം കാർബോഹൈഡ്രേറ്റ് ഉണ്ട് എത്രത്തോളം പ്രോട്ടീൻ ഉണ്ട് ഫാറ്റ് ഉണ്ട് എന്നൊക്കെ വിശദീകരിക്കാൻ പറ്റും ഈ ഒരു കാര്യം നമുക്ക് കൃത്യമായി കൺവേ ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട് കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അതിൻ്റെ കാര്യകാരണങ്ങളെ വിശദീകരിക്കാൻ ശാസ്ത്രത്തിന് പറ്റും പക്ഷേ അതിൻ്റെ ധാർമ്മികത വിശദീകരിക്കാൻ ശാസ്ത്രത്തിന് പറ്റില്ല ഒന്നുകൂടി പറയണമെങ്കിൽ ഒരു കത്തി എടുത്തിട്ട് ഒരാളുടെ തൊലി കീറുന്നു അത് ഒരാളെ ഉപദ്രവിക്കുക എന്ന അർത്ഥത്തിലാണ് അത് ചെയ്യുന്നതെങ്കിൽ അത് മോറലി തെറ്റാണ് എന്നോ എന്നാൽ ഒരു ഡോക്ടർ സർജറിക്ക് വേണ്ടിയാണ് ആ കീറൽ നടത്തുന്നതെങ്കിൽ അത് മോറലി ശരിയാണ് എന്നോ ആ തൊലിയുടെ ഏതെങ്കിലും തരത്തിലുള്ള പരീക്ഷണോ അല്ലെങ്കിൽ ആ തൊലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള എന്തെങ്കിലും പഠനം നടത്തിയാൽ നമുക്ക് ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റൂല അവിടെ ഒരു ധാർമ്മികതയും ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ സാധ്യമല്ല എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ധാർമ്മികത നിശ്ചയിക്കുന്ന പലപ്പോഴും കുട്ടികളിങ്ങനെ കാര്യങ്ങൾ വിശദീ സയൻസ് ഭൗതിക പദാർത്ഥങ്ങളെക്കുറിച്ചും ഭൗതിക ലോകത്തെക്കുറിച്ചും കാര്യങ്ങൾ നല്ല നന്നായി വിശദീകരിക്കുന്നത് കാണുമ്പം കുട്ടികൾ വിചാരിക്കും അല്ലെങ്കിൽ പലപ്പോഴും പല ആളുകളും വിചാരിക്കും ശരിയാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ധാർമ്മികത വിശദീകരിക്കുവാനും സയൻസിന് സാധിക്കും ആ ഒരു തെറ്റിദ്ധാരണ നാം മാറ്റേണ്ടതുണ്ട് അതേപോലെ തന്നെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഈ രൂപത്തിൽ ശാസ്ത്ര പഠനം കുട്ടികൾക്ക് നൽകുമ്പോൾ ശാസ്ത്രത്തിൻ്റെ മേഖല ബോധ്യപ്പെടുത്തലും ശാസ്ത്ര വിദ്യാഭ്യാസത്തിൻ്റെ അതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ശാസ്ത്രത്തിൻ്റെ മേഖല എന്ന് പറയുന്നത് അത് പ പദാർത്ഥ പ്രപഞ്ചത്തെ പറ്റിയാണ് അതെങ്ങനെ വർക്ക് ചെയ്യുന്നു അതിന് പിന്നിലുള്ള പ്രാപഞ്ചികമായ കാര്യകാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കലാണ് ശാസ്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും ആ പദാർത്ഥ പ്രപഞ്ചത്തിന് അപ്പുറത്തുള്ളതിനെ കുറിച്ചുള്ള അപ്പോൾ ഉദാഹരണത്തിന് ദൈവം ദൈവം എന്ന് പറയുന്നത് ഈ പ്ര പദാർത്ഥ പ്രപഞ്ചത്തിനകത്തുള്ളതിനെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത് അങ്ങനെ വല്ലതും ആണെങ്കിൽ ശാസ്ത്രീയമായി തെളിയിക്കാൻ പറയുന്നതിൽ അർത്ഥം ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരാളിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു പ്രതിഷ്ഠയെക്കുറിച്ചോ അല്ലെങ്കിൽ സൂര്യനെക്കുറിച്ചോ ചന്ദ്രനെക്കുറിച്ചോ ഭൂമിയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ദൈവം എന്ന് പറയുന്നതെങ്കിൽ അത് പദാർത്ഥ പ്രപഞ്ചത്തിനകത്തുള്ളതാണ് അതിനെ ദൈവം ദൈവത്തെ ശാസ്ത്രീയമായി തെളിയിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥം ഉണ്ടായിരുന്നു പക്ഷേ ഈ പദാർത്ഥ പ്രപഞ്ചത്തിന് പുറത്തുള്ള അതായത് ശാസ്ത്രത്തിൻ്റെ മേഖലയ്ക്ക് പുറത്തുള്ള ഒന്നിനെക്കുറിച്ചാണ് നമ്മൾ ദൈവം അല്ലാഹു എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളടക്കം എന്താണ് ശാസ്ത്രത്തിൻ്റെ മേഖല എന്ന് ബോധ്യപ്പെടുത്തുന്നതിൽ പെട്ട കാര്യമാണ് മെറ്റാഫിസിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണ് ഏത് ലാബിലത് തെളിയിക്കാൻ പറ്റുക ദൈവമുണ്ടോ ഇല്ലേ ഏത് ലാബിലത് തെളിയിക്കാൻ പറ്റുക അങ്ങനെയുള്ള മെറ്റാഫിസിക്കൽ ക്വസ്റ്റ്യൻസ് ശാസ്ത്രത്തിൻ്റെ മേഖലയല്ല എന്ന് തിരിച്ചറിയുന്നതിലേക്കും നമ്മുടെ ശാസ്ത്ര വിദ്യാഭ്യാസം ആ മേഖല ബോധ്യപ്പെടുത്തണം അതിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് പറയാൻ അപ്പോൾ ഈ രൂപത്തിലെല്ലാം ശാസ്ത്ര പഠനം എന്ന് പറയുന്നത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത്രമേൽ അതിന് ഗൗരവമുണ്ട് ഖുർആൻ അതിന് പറഞ്ഞത് തന്നെ അതിന് വിശദീകരിച്ചു തന്നെ അല്ലെല്ലാറുണ്ട് ഈ ഭൂമിയെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും അതുപോലെ തന്നെ ഇവിടെയുള്ള ചുറ്റുപാടുകളെ കുറിച്ചും എല്ലാം ചിന്തിക്കുന്ന ആളുകൾ അതിനെക്കുറിച്ച് നിന്നും കിടന്നും അതുപോലെ തന്നെ നടന്നും എല്ലാം ആലോചിക്കുന്ന ആളുകൾ അങ്ങനെ ഈ പ്രാപഞ്ചികമായ കാര്യകാരണങ്ങളെക്കുറിച്ച് പഠിക്കുന്നവർ നല്ല മനസ്സോടുകൂടി തുറന്ന മനസ്സോടുകൂടി ആ കാര്യകാരണങ്ങളെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുന്നവർ അവരറിയാതെ പറഞ്ഞു പോകുന്ന ഒരു വാചകം കൂറാൻ പറയുന്നുണ്ട് എന്താ റബ്ബന ഇതൊന്നും റബ്ബേ നീ വെറുതെ സൃഷ്ടിച്ചതല്ല ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല ഏതൊരു ഏതൊരു കാര്യത്തിൻ്റെയും പ്രാപഞ്ചികമായ കാര്യകാരണങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ പോലും അതിൻ്റെ കോംപ്ലക്സിറ്റി ബോധ്യപ്പെടുമ്പോൾ പോലും നമ്മളറിയാതെ പറഞ്ഞു പോകുന്നതാണ് റബ്ബന ഇത് പറയാൻ സാധിക്കുന്നത് എപ്പോഴാണ് ശാസ്ത്രത്തിന്റെ മേഖല എന്തൊന്നും അതുപോലെ തന്നെ പ്രാപഞ്ചികമായ കാര്യകാരണങ്ങൾ ഏതൊക്കെ രൂപത്തിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുമുള്ള കൃത്യമായ ബോധ്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇത്തരം ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയുള്ളൂ ആ രൂപത്തിൽ യാഥാർത്ഥ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന രൂപത്തിലുള്ള ഒരു ശാസ്ത്ര വിദ്യാഭ്യാസം ഉണ്ടാക്കിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് റബ്ബു സുബാന ഗോതാല അതിനനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും